നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആരാകും വിജയക്കൊടി പാറിക്കുക എന്ന ചിന്തയിലാണ് നാം ഓരോരുത്തരും. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ പലതരം ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്നത്. വെള്ളിമൂങ്ങ എന്ന ചിത്രം മലയാളിയെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു ചിത്രമാണ്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ കാരണം അത് കേരളത്തിൽ നടക്കുമെന്ന് ചിന്തിക്കാനാവാത്ത കാലമുണ്ടായിരുന്നു. എന്നാൽ ആ ചിത്രം ഇപ്പോൾ മാറുകയാണ്. ഇത്തവണ എന്തും സംഭവിക്കാം എന്ന ഒരവസ്ഥയിലാണ്. ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടിയാൽ തൂക്ക് നിയമസഭയ്ക്കുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ എം എൽ എമാർ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറിമറിയും. അങ്ങനെ വരുമ്പോൾ പൂഞ്ഞാറിൽ വീണ്ടും ജയിക്കാനായാൽ പി സി ജോർജിന് ഡിമാൻഡും കൂടും. അതേസമയം ബി ജെ പിക്ക് 2 സീറ്റും 2020ക്ക് 1 സീറ്റും കിട്ടുമെന്നാണ് പ്രവചനങ്ങൾ. ഇത് സംഭവിക്കുകയും കടുത്ത മത്സരം നടക്കുകയും ചെയ്താൽ ചെറിയ മാർജിനിലെ വിജയമാകും അധികാരത്തിലെത്തുന്നവർക്ക് ഉണ്ടാവുക. ഈ സാഹചര്യത്തിൽ പൂഞ്ഞാറിൽ പി സിയും കുന്നത്ത് നാടിൽ 2020 ജയിച്ചാൽ അത് മുന്നണി രാഷ്ട്രീയത്തെ തന്നെ ഭാവിയിൽ മാറ്റിമറിക്കും. ഈ സാഹചര്യം ചെറിയ പാർട്ടികൾക്ക് കൂടുതൽ കരുത്തും നൽകും. ഇത് മുതലെടുക്കാൻ എല്ലാവരും ശ്രമിച്ചാൽ അത് നാടകീയതകൾക്കാകും വഴിയൊരുക്കുക. May 2 ഓട്ടെണ്ണൽ നടക്കുന്നത്. അതേസമയം അതിശക്തമായ പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുക. ഒരു മുന്നണിക്കും വലിയ മുൻതൂക്കം ആരും തന്നെ പ്രവചിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിലെത്തിയാൽ 2 ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ചേക്കുമെന്നാണ് സൂചന. മുന്നണിയിലെ എല്ലാ പാർട്ടിക്കും മന്ത്രിസ്ഥാനവും നൽകും. ആരെയും പിണക്കാതെ കൊണ്ടുപോവുകയാകും ഇതിലൂടെ ലക്ഷ്യമിടുക. അതേസമയം LDF അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രിമാർ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ റവന്യൂ വകുപ്പിന് വേണ്ടി കാനവും ജോസ് കെ മാണിയും തമ്മിൽ കടിപിടി കൂടുമെന്ന കാര്യം എന്തായാലും ഉറപ്പു തന്നെയാണ്. തൂക്ക് നിയമസഭ വന്നാൽ കോളടിക്കുന്നത് പൂഞ്ഞാറിൽ ജയിച്ചു കയറിയ പി സി ജോർജിനാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എങ്ങോട്ട് വേണമെങ്കിലും ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മാറാൻ പി സിക്ക് കഴിയും. LDFന് തുടർഭരണം ലഭിച്ചാൽ മുന്നണിയിലെ പുതുമുഖമായ കേരള കോൺഗ്രസ് എം ഏത് വകുപ്പ് ലഭിക്കും, എത്ര മന്ത്രിമാരെയും മറ്റ് സ്ഥാനങ്ങളിലും ലഭിക്കും തുടങ്ങിയവയിലും കടുത്ത ആകാംക്ഷയാണ്. ഇനി UDFലായിരുന്നപ്പോൾ ഭരണം ലഭിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചിരുന്ന പ്രധാന വകുപ്പ് ധനകാര്യമാണ്. സ്വാഭാവികമായും LDF ഭരണം ലഭിച്ചാൽ കേരള കോൺഗ്രസ് എം ധനകാര്യ വകുപ്പ് ആവശ്യപ്പെടുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ്. എന്നാൽ LDFന് ഭരണം ലഭിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് CPI തന്നെ കൈകാര്യം ചെയ്യുകയാണ് പതിവ്. അങ്ങനെ വരുമ്പോൾ റവന്യൂ വകുപ്പ് എന്ന ആവശ്യം ജോസ് കെ മാണി ഉന്നയിക്കും. അത് ഏറ്റവും അധികം ആശങ്കയിലാഴ്ത്തുന്നത് CPMനെ തന്നെയായിരിക്കും. എന്നാൽ LDF അധികാരത്തിലെത്തുമ്പോഴെല്ലാം മുന്നണിയിലെയും ഭരണത്തിലെയും രണ്ടാമൻ പദവി CPI നിലനിർത്തുന്നത് റവന്യൂ വകുപ്പിലൂടെയാണ്. അതുവഴി എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും CPIയുടെ സാന്നിധ്യവും സ്വാധീനവും ഉറപ്പാക്കാനും കഴിയും. അതേസമയം ഇതെല്ലാം ഇത്തവണ മാറിമറിയും. കോട്ടയത്ത് ജോസ് കെ മാണി കരുത്ത് കാട്ടിയാൽ CPM അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കേണ്ടി വരും. എന്നാൽ 12 സീറ്റിൽ മത്സരിക്കുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി എത്ര സീറ്റിൽ ജയിക്കുമെന്നതാകും ഇതിൽ നിർണായകമാവുക. മറുപക്ഷത്തെ UDF അധികാരത്തിലെത്തുകയും മുസ്ലിം ലീഗിന് 20 സീറ്റെങ്കിലും ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമോ എന്ന ചർച്ച സജീവമാണ്. അതിന് സാധ്യതകളും ഏറെയാണ്. അങ്ങനെയെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയാകും ഉപമുഖ്യമന്ത്രിയാകുക. കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ എ ഗ്രൂപ്പിൽ നിന്ന് മുഖ്യമന്ത്രി എത്തും. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ചെന്നിത്തലയാകും ഉപമുഖ്യമന്ത്രിയാവുക. അങ്ങനെ ചർച്ചകൾ പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും 2 ഉപമുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ 64 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിനിടയിൽ ഇതുവരെ 3 ഉപമുഖ്യമന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ. ആർ ശങ്കർ, CH മുഹമ്മദ് കോയ, കെ അവുക്കാദർ കുട്ടിനഹ എന്നിവരാണത്. ഇപ്പോൾ ഒറ്റയടിക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ എന്ന സാഹചര്യം വരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ കോൺഗ്രസ് 60ലധികം സീറ്റിൽ ജയിച്ചാൽ എന്തുവന്നാലും മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല. അങ്ങനെ വന്നാൽ 1 മുഖ്യമന്ത്രിയെ ഉണ്ടാകുമെന്നാണ് സൂചന. എന്തായാലും മൊത്തത്തിൽ ഇതുവരെയുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തെ തിരുത്തിയെഴുതുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.